നമസ്കാരം. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ജ്യോതി ധ്യാനം. ഇന്ത്യയിൽ പലതരപ്പെട്ട ധ്യാന വകകൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന് തന്നെ ഈ ജ്യോതി ധ്യാനം. ഈ ജ്യോതി ധ്യാനത്തെ പറയും മുമ്പേ, ഇന്ത്യയിൽ ഹിന്ദു മതത്തിൽ മൂന്ന് വകയായിട്ടുള്ള വർഷിപ്പ് വഴിപാടുകളുണ്ട്. അതിൽ ഉരുവ വഴിപാട്, അരു ഉരുവ വഴിപാട്, അരൂപ വഴിപാട്. ഇതിൽ ഉരുവ വഴിപാടാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ്. ക്ഷേത്രങ്ങളിൽ ഈ മൂർത്തികളെ വെച്ച് വഴിപെടുന്നത്. ഈ മൂർത്തികൾ എന്ന് പറയുന്നത് അത് വെറും ഒരു ചില അല്ല. ഇതിന് നമ്മൾ ഗവനിച്ച് നോക്കിയാൽ അതിൽ ഫിലോസഫി, ഹിന്ദു മതത്തിൻ്റെ ഫിലോസഫി അതിലിരിക്കും. കാരണമെന്ന് വെച്ചാൽ ചെറിയ നാല് കൈയിരിക്കും. ഒരു ഇത് ഇപ്പോൾ വിനായകർ എടുത്തത് നോക്കിയാൽ ആനയുടെ തല, അത് പ്രണവത്തിൻ്റെ ഒരു സ്വരൂപം. പ്രണവത്തെ ആന നന്നായിട്ട് അത് ശബ്ദിക്കുന്നത് കൊണ്ട് അതിൻ്റെ തല വച്ചിട്ടുണ്ട്. അഞ്ച് കൈ എന്ന് പറയുന്നത് പടയ്ത്തൽ, കാത്തൽ, അഴിത്തൽ, മറയ്ത്തൽ എന്ന അഞ്ച് പഞ്ചകൃത്യങ്ങളെ അത് റെഫർ ചെയ്യുന്നു. ഇതേ മാതിരി ഒവ്വൊരു വിഗ്രഹത്തിൻ്റെ പിന്നാടിയും ഒരു ഫിലോസഫി ഇരിക്കും. ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ്. ഈ ഉരുവ വഴിപാടിന്ന് നെക്സ്റ്റ് അത് ഉയർന്ന് അടുത്തപടിയായിട്ട് ഉയർന്ന് അരു ഉരുവ വഴിപാടിന് പോകണം. അരു ഉരുവ വഴിപാട്, അരു ഉരുവ് എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് ശിവലിംഗം. ശിവലിംഗമെന്ന് ഒരു ഉരുവമുണ്ട്, പക്ഷേ അതിനെ മറ്റേ വിഗ്രഹത്തെ മാതിരി ഒരു പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് അരു ഉരുവം. അത് സദാശിവമൂർത്തിയുടെ ഉരുവമാണ്. അതൊരു ഫിലോസഫിയൽ ഒരു ഇതാണ് ശിവലിംഗം. ശിവലിംഗത്തിൽ ലിംഗഭാഗവും ഒരു ആവുടൈ ഭാഗം യോണി ഭാഗവും ഉണ്ട്. ആ അതിൽ മുകളിൽ കാണുന്ന റൗണ്ടായിട്ടുള്ള ഫിഗർ, ആ യോണി ഭാഗത്തിൻ്റെ അകത്ത് അറുകോണം, അടിയിലിരിക്കുന്ന നാൽക്കോണം, ഇങ്ങനെ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരൻ മൂന്ന് പേരും അതിൽ ഇരിക്കുന്ന മാതിരി ഉള്ള ഫിലോസഫിയാണ് ആ ശിവലിംഗം. ഇത് അരു ഉരുവ വഴിപാട്. ഇതുപോലെ തന്നെ ജ്യോതി വഴിപാടും അരു ഉരുവ വഴിപാട്. ഈ അരു ഉരുവ വഴിപാടിൻ്റെ മുകളിലാണ് അരൂപ വഴിപാട് ഇരിക്കുന്നത്. അരൂപ വഴിപാട് എന്ന് പറയുമ്പോൾ നാദ ഉപാസന, നാദ ധ്യാനം ഇതൊക്കെ. ഈ അരൂരൂപ വഴിപാട്ടിൽ ജ്യോതിയെ നമ്മൾ വച്ച് ധ്യാനം ചെയ്താൽ നമ്മുടെ നാടികൾ തുറക്കും, എല്ലാ അനുഗ്രഹം കിട്ടും. ഇതിനെ വീട്ടിൽ തന്നെ എല്ലാവരും ചെയ്യാം. ഇതിനു വേണ്ടിയാണ് വീടുകളിൽ വിളക്ക് കത്തിക്കുന്നത്. വിളക്ക് ദീപമേറ്റി കാലത്തും വൈകുന്നേരം വീട്ടിലുള്ള സ്ത്രീകൾ വഴിപെടാൻ വേണ്ടിയാണ് തിരുവിളക്ക് പൂജയൊക്കെ ചെയ്യുന്നത്. ശരി, ഈ ധ്യാനം നമ്മൾ വീട്ടിൽ ചെയ്യുമ്പം ആദ്യം ഏതെങ്കിലും ഒരു കുറിപ്പിട്ട ഒരു പർട്ടിക്കുലർ പ്ലേസ് സെലക്ട് ചെയ്യണം. ദിവസം ആ സ്ഥലത്ത് തന്നെ ധ്യാനം ചെയ്യണം. ഒവ്വൊരു ദിവസം മാറ്റിക്കൊണ്ടിരിക്കാൻ പാടില്ല. നമ്മൾ ഇരിക്കാൻ വേണ്ടി ഒരു നോൺ കണ്ടക്ടർ ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ ദേഹത്ത് ആസ്ട്രൽ നെർവ് കറണ്ട് ഫാം ആകും. ഈ കറണ്ട് താഴോട്ട് ആകാതെ ഇരിക്കാൻ വേണ്ടിയാണ് പലക അല്ലെങ്കിൽ ദർപ്പുൽപ്പായ് ഇതൊക്കെ ഇടുന്നത്. പഴയകാലത്ത് പുലിത്തോൽ, മാന്തോലൊക്കെ ഇട്ട് അതൊക്കെ ഇപ്പോൾ നിരോധിച്ചിട്ടുകൊണ്ട് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ദർപ്പുൽപ്പായ് പലവ ഇട്ട് അതിൻ്റെ പുറത്തിരുന്ന് തന്നെ ധ്യാനം ചെയ്യണം. തറയിലിരുന്ന് ചെയ്യാൻ പാടില്ല. ഇതുപോലെ തന്നെ വീട്ട് ഒരു ദശ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് നോക്കി ധ്യാനം ചെയ്യണം. ഇത് എന്തിനെന്ന് വെച്ചാൽ ഈ ഭൂമി ഒരു എത്തീസ്യ ലാർജ് മാഗ്നറ്റ്. അപ്പോൾ നമ്മൾ വന്ന് ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ ദേഹത്ത് ബയോ കറണ്ട് ആൻഡ് ബയോ മാഗ്നറ്റിസം വർദ്ധിപ്പിക്കും. ഇത് വന്ന് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡോട് അത് അത് ഒത്തുപോകണം, റിസോണൻ്റ് ആകണം. അതിന് വേണ്ടിയാണ് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഇരുന്നാൽ അത് ധ്യാനം ചെയ്താൽ അത് ഭൂമിയുടെ എത്തോട് അത് പാരലലായിട്ട് പോകും. ഇതുപോലെ ഇതിന് എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ സുഷുമ്ന, ഫസ്റ്റ് സുഷുമ്ന കൈ ബ്രൂഹമത്തിയിൽ നടുക്ക് ഒരു ജ്യോതി ഇരിക്കുന്നതായിട്ട് കർപ്പന ചെയ്തിട്ട് നമ്മൾ ധ്യാനത്തെ തുടങ്ങണം. ഈ ധ്യാനം ചെയ്യുമ്പോൾ ആസനത്തിൽ നിന്ന് വെച്ചാൽ പത്മാസനം, സിദ്ധാസനം, സ്വാസ്തികാസനം, ഇതുപോലെ ആസനങ്ങളാണ് ബെറ്റർ. എന്തെന്ന് വെച്ചാൽ പത്മാസനത്തിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ ദേഹം ഒരു ക്ലോസ്ഡ് സർക്യൂട്ട്, നമ്മുടെ നെർവസ് സിസ്റ്റം ഒരു ക്ലോസ്ഡ് സർക്യൂട്ടായിരിക്കും.
അപ്പോൾ നമ്മൾ ഈ ധ്യാനം ചെയ്യുമ്പോൾ ഫാമാവുന്ന കറണ്ട് ദേഹം ഫുള്ളായി യൂണിഫാമാ ചെല്ലും. അതുമാത്രമല്ല, നമ്മുടെ കാൽമുട്ടീൻ്റെ താളമുള്ള ബ്ലഡ് സർക്കുലേഷൻ കമ്മിയായിട്ട് അതും ചേർന്ന് സ്പൈനൽ കാർഡ് ഏരിയയിൽ കൂടുതൽ ബ്ലഡ് സപ്ലൈ ഉണ്ടാകും. അപ്പോൾ ധ്യാനത്തിന് നല്ല എളുപ്പമായിരിക്കും. ഈ ധ്യാനം തുടങ്ങുന്നതിന് ഒരു 4-5 പ്രാവശ്യം നല്ല മൂച്ച ഇഴുത്ത് പതുക്കെ വിടണം. ഇങ്ങനെ വിട്ടിട്ട് വേണം സുഷുമ്ന ധ്യാനം ചെയ്യണം. ഈ സുഷുമ്ന, അതായത് ഇൻ ബിറ്റ്വീൻ ഐബ്രോസ് സുഷുമ്ന ഓപ്പണിങ്, ഇത് ഒരു ജംഗ്ഷൻ ബോക്സാണ്. നമ്മുടെ ദേഹത്ത് ഓടുന്ന 10 നാഡികളുടെ ജംഗ്ഷൻ ബോക്സാണ് ഈ സുഷുമ്ന. ഈ സുഷുമ്നയിൽ ജ്യോതി ധ്യാനം കൊണ്ട് നിങ്ങൾ സുഷുമ്നയെ ഓപ്പൺ ചെയ്താൽ ഈ 10 നാഡികളും ഓപ്പണാകും. അതുകൊണ്ടാണ് ഈ സുഷുമ്ന ധ്യാനത്തിന് മുഖ്യത്വം കൊടുക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കേൾക്കാൻ എളുപ്പമായിരിക്കും. നമ്മൾ കണ്ണമ്മൂടിക്കൊണ്ട് ഒരു ഐബ്രോസിനെ മധ്യയിൽ കുറേ ജ്യോതി ഇരിക്കുന്ന മാതിരി കൽപ്പന ചെയ്തിട്ട് കണ്ണമ്മൂടി അതിനെ ധ്യാനിക്കണം. അത് കാണാതെ പോകും, തിരി വീണ്ടും അതിനെ ഇമാജിൻ ചെയ്ത് അതിനെ കൊണ്ടുവരണം. ഇതിങ്ങനെയാണ് ധ്യാന പ്രാക്ടീസ്. പക്ഷേ ഇതിന് മുമ്പ് ത്രേതകം എന്നൊരു എക്സസൈസ്, അത് ഈ ഹഠയോഗ പരീക്ഷയിലുള്ള സത്ക്രിയയിൽ ഒന്നാണ്, അതുകൂടെ ചെയ്താൽ ഈ ധ്യാനം നല്ല സക്സസ് ആവും. ഇത് നമ്മുടെ കോൺസെൻട്രേഷനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി, ധ്യാനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗുഡ് ഫാം ഓഫ് കോൺസെൻട്രേഷൻ, വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ത്രേതക് എക്സസൈസ്. ഇത് കണ്ണിനും എക്സസൈസ് ആവും, അതേസമയം കോൺസെൻട്രേഷൻ പവറും ഇൻക്രീസ് ആവും. ഇതിന് ഉദാഹരണമായിട്ട് സാധാരണമായിട്ട് ഒരു പെരുവിരൽ, കൈ പെരുവിരൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഈ പെരുവിരലെ ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം നോക്കണം. ഈ പെരുവിരൽ ഇങ്ങനെ നമ്മൾ ഈ നെറ്റിയുടെ നേരെ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ നമ്മുടെ രണ്ട് പാർവയും ഈ നഖത്തിൽ കോൺസെൻട്രേറ്റ് ആകണം. ഈ നഖത്തിൽ കോൺസെൻട്രേറ്റ് ആകുമ്പോൾ നമ്മുടെ ട്രയാങ്കുലർ ലോ ഓഫ് ഫോഴ്സസ് മാതിരി നമ്മുടെ ഫോൾസ് നമ്മൾ രണ്ട് ഐസ് കോൺസെൻട്രേഷൻ ആകുമ്പോൾ അതിന് നേരെ ആപ്പോസിറ്റായിട്ട് ഒരു റിസൾട്ടൻറ്റ് ഫോൾസ് ഫാമായിട്ട് നമ്മുടെ തലയിൽ അത് വർക്ക് ചെയ്യുന്ന നമുക്കറിയാം. അതിൻ്റെ ശേഷം ഈ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ രണ്ട് പാർവിയും ഈ മൂക്കിൻ്റെ നുനിയിൽ ഇങ്ങനെ നോക്കണം. മൂക്കിൻ്റെ നുനിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ തലയിൽ ഒരു ആക്ടിവേഷൻ ഉണ്ടാകും. ഈ തലയിൽ ആക്ടിവേഷൻ ഉണ്ടായാൽ പെട്ടെന്ന് നമ്മുടെ ധ്യാനം സക്സസ് ആകും. അതിൻ്റെ ശേഷം നമ്മൾ കണ്ണ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഉരുവമത്തിയിൽ നോക്കണം. ഉരുവമത്തിയിൽ നോക്കുമ്പോഴും കോൺസെൻട്രേഷൻ പവർ ഇൻക്രീസ് ആകും. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ക്രേനിയൽ നെർവ്സ് സ്ട്രാങ് ആകും. അതുകൊണ്ട് കുറച്ച് നേരം ധ്യാനം ചെയ്താലും അത് ഒന്നും ചെയ്യില്ല. അല്ലാതെ ചെയ്താൽ ചിലപ്പോൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ചില ആളുകൾ തലവേദനയൊക്കെ ഉണ്ടാകും. ഈ ത്രേതക് എക്സസൈസ് ചെയ്ത ശേഷം ചെയ്താൽ ഈ തലവേദനയൊക്കെ ഉണ്ടാകില്ല. അതുപോലെ ഈ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ കേസരി മുദ്ര, മറ്റേ അശ്വിനി മുദ്ര, സാംഭവി മുദ്ര, ഈ മുദ്രകളും ചെയ്യാം. മുദ്രകളിന് മേലെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കോൺസെൻട്രേഷൻ ഹെഡ് നമ്മുടെ സുഷുമ്നയിൽ തുടങ്ങി സഹസ്രാരം വരെയുള്ള ചാനൽ ഓപ്പണാകും. ഇത് ഇങ്ങനെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ എന്തെന്ന് വെച്ചാൽ, ഇതിനെ വന്ന് പാട്ട് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തിരുമൂലർ മഹർഷി തിരുമന്ദിരത്തിലെ 600th പാട്ടിൽ പറയുകയാണ്. അതായത് ഒന്നാ നയനത്തിൽ ഉറ്റ ഒളി തന്നെ കണ്ണാറ പാർത്ത് കലന്ത് അങ്ക് ഇരുന്നിടിൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ വന്ന് ഈ രണ്ട് കണ്ണിനെയും വെച്ച് സുഷുമ്നയിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ അതിൻ്റെ നല്ല ഫലം കിട്ടുമെന്നുള്ളത് ഇതിൽ പറയുകയാണ്. ഇതിൻ്റെ അടുത്ത പടിയായിട്ട് വന്ന് നോക്കിയാൽ നമ്മുടെ അപ്പർ പാലറ്റ് അണ്ണാക്കിൻ്റെ മേലെ ഒരു ഒളി നമ്മൾ ഇമാജിൻ ചെയ്ത് അതിനെ ധ്യാനിക്കണം. ഈ ഒളിയിന് ഇത് 599th പാട്ടിൽ പറയാണ്, അണ്ണാക്കിൻ ഉള്ളേ അകണ്ട ഒളി കാട്ടി എന്ന് പറയാണ്. അതായത് അത് വാസയോഗ പ്രാക്ടീസ് സമയത്തും ഈ അണ്ണാക്കിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് ധ്യാനിക്കും. ഇത് വരുമ്പോൾ ഇത് ഒരു കാശി മാതിരി ഒളി ഉണ്ടായാൽ കാശി പുറത്തിരിക്കുന്നു. കാശി എന്ന് പറഞ്ഞാൽ അത് ഒളി ലൈറ്റും തന്നെ മീനിങ്. ആ ലൈറ്റ് നമ്മുടെ ദേഹത്തും നമ്മൾ ഈ കപാലഗുഹ എന്ന് പറയും, ഈ കപാലഗുഹയിൽ കൊണ്ടുവരാമെന്നാണ് ഇത് പറയുന്നത്. അതിൻ്റെ ശേഷം എന്തെന്ന് വെച്ചാൽ ഈ ധ്യാനത്തെ ഉച്ചിയിൽ ഒരു ഒളി ഇരിക്കുന്ന മാതിരി ഇമാജിൻ ചെയ്തിട്ട് ധ്യാനം ചെയ്യണം. ഇതാണ് അണ്ണാമല, നിങ്ങൾക്ക് തിരുവണ്ണാമല ജ്യോതി ദീപം എന്ന് പറയുന്നത്. മലയിൻ്റെ ഉച്ചിയിൽ ജ്യോതിയെ കത്തിച്ച് വയ്ക്കുന്നത് മാതിരി നമ്മുടെ തലയിൻ്റെ മുകളിലും ഒരു ജ്യോതി ഇരിക്കുന്ന മാതിരി കൽപ്പന ചെയ്യണം.
ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ 619-ാമത് പാട്ടിൽ പറയാണ്, അന്തമില്ല അറിവിൻ അരുമ്പൊരുൾ സുന്ദര ജ്യോതിയും തോന്നിയിടും താനേന്ന് പറയുകയാണ്. അപ്പോൾ ഈ ധ്യാനം, ഈ സിദ്ധധ്യാനത്തിൽ മാത്രമാണ് ഈ ജ്യോതി രൂപത്തെ തലയുടെ മുകളിലും ഒന്ന് ധ്യാനിക്കണമെന്ന് പറയുകയാണ്. അതിന് ശേഷം കുറച്ച് ഫ്രീ ബ്രീത്തിങ്, ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത് ഫ്രീ ബ്രീത്തിങ് ചെയ്തിട്ട് തലയ്ക്ക് മുകളിൽ 12 ഇഞ്ച് ഹൈറ്റിന് ഒരു മണ്ഡലം ഇരിക്കുകയാണ്. അതിനെയാണ് ഗുരുമണ്ഡലം അല്ലെങ്കിൽ സഹസ്രതളം, ഇങ്ങനെ ദുര്യഭൂമി എന്നൊക്കെ സിദ്ധർകൾ പറയുന്നത്. അതിലും വന്ന് ഒരു വെളിച്ചം, ഗുരുമണ്ഡലത്തിലും ആകാശത്തിലുള്ള വെളിച്ചം നിറയുന്നത് മാതിരി ഒരു കൽപ്പന ചെയ്തുകൊണ്ട് നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് ധ്യാനത്തിൽ ഈടുപെടണം. അതിനെക്കുറിച്ച് പറയുമ്പോൾ 589 പാട്ടിൽ പറയുകയാണ്, ചിലയാർ പൊതുവിൽ തിരുനടം ആടും തൊലയാതെ ആനന്ദ ജ്യോതി കണ്ടേനെ. അങ്ങനെ ഒരു ജ്യോതിയെ നമ്മൾ അങ്ങനെ ധ്യാനം ചെയ്യുമ്പോൾ അതിൽ നടരാജപെരുമാൻ്റെ നൃത്തത്തെ നമുക്ക് കാണാൻ വെക്കും. നടരാജപെരുമാൻ ഈ ഗുരുമണ്ഡലത്തിൽ നൃത്തം ചെയ്യും എന്ന് പറയുകയാണ്. അതുപോലെ ഈ ഗുരുമണ്ഡലം, ഒളിമണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ 601-ാമത് പാട്ടിൽ തിരുമൂലർ പറയുകയാണ്, ഒരു പൊഴുത് ഉന്നാർ ചന്ദ്രപ്പൂവയെ. അതായത് ഇതൊരു ചന്ദ്രപ്പൂ എന്ന് പറയുകയാണ്. കാരണം വെച്ചാൽ ഇത് വന്ന് നമ്മുടെ സഹസ്രാരത്തിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഒളി, ഈ ഒളി വന്ന് ചന്ദ്രൻ്റെ ഒളി പോക തണുത്ത ഒളിയാണ്. അതായത് സൂര്യൻ്റെ ഇത് ലൈറ്റ് വന്ന് ഹീറ്റായിട്ടിരിക്കും, പക്ഷെ ചന്ദ്രൻ്റെ ലൈറ്റ് വന്ന് കൂൾ ആൻഡ് ലൈറ്റ്. അതേമാതിരി ഈ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ കുണ്ടലിനി ശക്തി വിശുദ്ധി താണ്ടി സഹസ്രാർത്ഥ ചെല്ലുമ്പോൾ തണുത്ത് അത് തലയിൽ വന്ന് ഒരു ഒളിയായിട്ട് ഫാമാകും. ഇങ്ങനെ നമ്മൾ ഒവ്വൊരു ഏരിയാവിൽ ധ്യാനം ചെയ്യുമ്പോൾ കഴുത്തിൽ നീല ഒളി ഉണ്ടാകുമെന്നാണ് സിദ്ധർ ഇലക്കിയത്തിൽ ലിറ്ററേച്ചറിൽ പറയുന്നത്. ഇതുപോക സുഷുമ്ന, നമ്മുടെ കപാല ഗുഹ, നമ്മുടെ തല സഹസ്രാരം, സഹസ്രാരത്തിന് മുകളിലൊക്കെ ചന്ദ്ര ഒളി പോലെ ഒരു ബ്രൈറ്റ്നസ് യോഗിയുടെ തലയെ ചുറ്റി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇതുപോലെ എന്തെന്ന് വെച്ചാൽ അനാഹത ധ്യാനം, കുറച്ച് റെസ്റ്റ് എടുത്ത് നല്ല 5-6 മൂച്ച് എഴുത്തു വിട്ടിട്ട് അനാഹതം, അനാഹത ചക്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഞ്ച് ഭാഗത്ത് ഇരിക്കുന്ന ഒരു ആധാരം, ഇതിൽ 12 ഇതളുള്ള താമരയായിട്ടാണ് പറയുന്നത്. ഇതിനെ നല്ല ബ്രൈറ്റായിരിക്കുന്നതായിട്ട് കൽപ്പന ചെയ്തുകൊണ്ട് അതിൽ ഒരു ജ്യോതി എരിയുന്നതുമാതിരി കൽപ്പന ചെയ്ത് നമ്മൾ വന്ന് ധ്യാനം ചെയ്യണം. ഇതിനെക്കുറിച്ച് പറയുമ്പം പാട്ട് 602-ാമത് പാട്ടിൽ, മനത്ത് വിളക്കിനെ മാൻപട ഏറ്റി എന്ന് പറയുകയാണ്. മനത്ത് വിളക്കിനെ മാൻപട ഏറ്റി ചിനത്ത് വിളക്കിനെ ചെല്ല നെരുക്കി എന്ന് പറയുകയാണ്. നമ്മൾ ഈ ധ്യാനത്തിൽ ഈടുപെടുന്നവർ കോപത്തെ കൺട്രോൾ ചെയ്യണം, കോപപ്പെടാൻ പാടില്ല. നിറയെ യോഗികൾ എന്തെങ്കിലും പറയുന്ന അവർ കോപം ദേഷ്യം ഉണ്ടാവും, ദേഷ്യം വരാൻ പാടില്ല. യോഗിയുടെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് ഈ ദേഷ്യത്തെ വിടണം. കാമം, ക്രോധം, ലോഭം, ഈ ക്രോധം എന്ന് പറയുന്നത് വന്ന് ഇത് ദേഷ്യം വരുന്ന ഇതാണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഈ ധനഹത ചക്രത്തിൽ വിളക്കിനെ കാണണമെങ്കിൽ മറ്റൊക്കെ കോപം, അതായത് ദേഷ്യം എന്ന് പറയുന്ന തീയ അണയ്ക്കണം. അണച്ചാലേ ഈ ദീപം കേട്ടാൽ നമുക്ക് പറ്റിക്കാൻ പറ്റും. ഇതേ ഇതിനെന്ന് 603-ാമത് പാട്ടിൽ പറയാണ്, ഉൾനാടി ഉള്ളേ ഒളിപെറ നോക്കിനാൽ കണ്ണാടി പോലെ കലന്തു നിന്നാനേ. നമ്മൾ ഈ ധ്യാനം അനാഹത ചക്രത്തിൽ ചെയ്താൽ ദൈവം നമ്മളെ നമ്മുടെ കണ്ണാടി മാതിരി കാണാൻ പറ്റില്ല, പക്ഷേ വ്യാപിച്ചിരിക്കും. നമ്മോട് പൊരുന്തിയിരുന്ന് നമ്മോട് ചേർന്ന് ദൈവം ഉണ്ടാവും, പക്ഷേ അത് കണ്ണാടി പോലെ ഇരിക്കും, നേരെ കാണാൻ ഒക്കില്ല. ഇതേമാതിരി അവർക്ക് ഭക്തനുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. പിന്നെ ഇതേമാതിരി മൂലാധാര ധ്യാനം, മൂലാധാരത്തിൽ ഇരിക്കുന്ന കുണ്ഡലിനി ദേവി, വാലൈ പരമേശ്വരി, അതേം കനൽ വടിവത്താണ് ഇരിക്കുന്നത്. മൂലക്കനൽ എന്ന് പറയും ഇവർ, മൂണ്ടലു ജ്യോതി എന്ന് പറയും. ഈ കനലാണ് ഈ കാമാഗ്നിയായിരിക്കുന്നത്. ഈ കാമാഗ്നിയെ ധ്യാനം ചെയ്ത് ഈ അഗ്നിയെ കൊണ്ട് നമ്മൾ മറ്റ് ആധാരങ്ങളിലുള്ള ജ്യോതികളെ കയറ്റി തലയിൽ ചന്ദ്ര ഒളി ഉണ്ടാകാൻ ഇത് തന്നെ കാരണം. ഈ കാമത്തിൻ്റെ ഉള്ള എനർജിയെ കൺവെർട്ട് ചെയ്താണ് നമ്മൾ യോഗ എനർജിയായിട്ട് മാറ്റുന്നത്. ഈ മൂലാധാരത്തിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ പേര് ഓജസ്. ഇതിനെ ഈ ധ്യാനം ചെയ്ത് നമ്മൾ തേജസ്സായിട്ട് മാറ്റണം. ഇങ്ങനെ വന്ന് ഈ ജ്യോതി നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ ഏതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ എല്ലാ നാഡികളും ഓപ്പണാകും. മറ്റേ ഹടയോഗ പേച്ചി, മറ്റേ വാസിയോഗ പേച്ചിയിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിൽ കുംഭകം
മറ്റേ വഴിയായിട്ട് ജലന്ധര ബന്ധ, മൂലാധര ബന്ധ, ഉഡ്യാന ബന്ധ എന്നുമുണ്ട്. ഇതൊക്കെ ഇട്ട് അപ്ലൈ ചെയ്ത് ഫോൾസ് ചെയ്യും. അത് ഫോൾസ് ഫുൾ ഓപ്പണിങ് ഓഫ് ദശ നാഡി, ടെൻ നാഡീസ്. അത് ഇതങ്ങനെയല്ല, ഇത് വന്ന് സ്മൂത്താ ഓപ്പണാകും, കുറച്ച് ലേറ്റാകും എന്നുള്ളതേ ഉള്ളൂ. ഈ ഇതിൽ സക്സസ് ആയാൽ നമ്മുടെ നാഡി ചാനലൊക്കെ നല്ലാവുന്നത് മാത്രം ഹെൽത്തിനും നല്ലതാണ്. ഈ ധ്യാനം ചെയ്യുമ്പോൾ ദശ നാഡികൾ വഴിയായിട്ട് കോസ്മിക് എനർജി ദേഹത്തിൽ പായുമ്പോൾ സകലവിധ അസുഖങ്ങളും മാറും. എനർജി ഫ്ലോ ഉണ്ടാകും, ബി പി കൺട്രോളും ഉണ്ടാകും, മൈൻഡ് വന്ന് സ്ട്രെസ് മാനേജ്മെൻറ്റ്, സ്ട്രെസ്സൊക്കെ റിലീസാകും. ഇങ്ങനെ ഈ ധ്യാനത്തിന് ആത്മീയമായിട്ടുള്ള പവർ മാത്രമല്ല, ഈ ലൗകികത്തിൽ ജീവിക്കാൻ ആരോഗ്യപരമായിട്ടും പല ബെനിഫിറ്റും ഉണ്ട്. ഇതൊക്കെ പഠിക്കണമെന്ന്, ഇത് ധ്യാനത്തിൻ്റെ ഫലമായിട്ട് ഒടുവിൽ വന്ന് ശിവനോട് ചേരാം. ഇതേയും പറയുകയാണ്, ഈ കതിക്കൊൻ്റെ ഈശൻ കളൽ ചേരലാമേ. ഈ ജ്യോതി ധ്യാനം ചെയ്യുമ്പോൾ ആ ദൈവത്തിൻ്റെ പാദാരവിന്ദങ്ങൾ, അതും ഒളിർ ജ്യോതിർമയമായ ആ പാദാരവിന്ദങ്ങളിൽ ചെന്ന് ചേരാൻ പറ്റുമെന്നാകും പറയുന്നത്. ഇങ്ങനെ ഈ ജ്യോതി മെഡിറ്റേഷൻ പ്രാക്ടീസ് പല വിധത്തിലും നല്ലതാണ്. ഇത് നമ്മൾ തിരുമൂലർ ആശ്രമത്തിലും പല സ്ഥലങ്ങളിലും ചെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആവശ്യമുള്ളവർ മിസ്റ്റിക് തിരുമൂല @gmail.com ൽ എന്നെ കോൺടാക്ട് ചെയ്യാം. MYSTICTHIRUMOOLA@gmail.com. നമ്മുടെ ഹിന്ദുക്കളൊക്കെ മാക്സിമം കോവിലിൽ പോകുന്നു, പാരായണം ചെയ്യുന്നു, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഈ മാക്സിമം പാരായണം എന്തൊക്കെ ചെയ്താലും നമ്മുടെ ദേഹത്തെ നമ്മൾ വന്ന് ശരിയാക്കി അതിനെ വന്ന് നമ്മുടെ സ്പിരിച്വൽ എനർജിയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ലെവലിൽ ചെയ്താൽ മാത്രമേ നമ്മൾ ഈ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നമ്മൾ മനസ്സിലും ദേഹത്തിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാക്സിമം ജനങ്ങൾ വന്ന് ഈ ക്ഷേത്ര വഴിപാടിൽ മുഴുകിയുള്ള ജനങ്ങൾ ധ്യാനവും ചെയ്യണം. ഈ ക്ഷേത്രത്തിൽ ചെന്നാൽ പോലും ആ പൂജയൊക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് കുറച്ച് ധ്യാനം ചെയ്ത് പഴകണം. അതാണ് പ്രാക്ടിക്കൽ. അതിൽ അവസരമാ ക്ഷേത്രത്തിൽ പോയിട്ട് അവസരമാ ഒരു അർച്ചനയും ചെയ്തിട്ട് പുറത്ത് പോയാൽ അത് ശരിയാവില്ല. നമ്മുടെ ദേഹം നാഡികളൊക്കെ ഈ സ്പിരിച്വൽ വൈബ്രേഷൻ കൊണ്ട് നിറയണം. നിറയണമെങ്കിൽ നാഡികൾ തുറന്നിരിക്കണം. ഈ ക്ഷേത്രത്തിൽ ചെന്നാലും വിഗ്രഹത്തിൽ നിന്നും ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന കോസ്മിക് എനർജി നമ്മുടെ ദേഹത്ത് വന്ന് സ്റ്റോറാകണമെങ്കിൽ നാഡികൾ തുറന്നിരിക്കണം. എന്നാലേ അത് ദേഹത്ത് സ്റ്റോറാകും. ഇതിനെ നമ്മൾ ധ്യാനത്തിൽ കൂടെ ജ്യോതി ധ്യാനം മറ്റും നാദധ്യാനം ചെയ്യണമെന്നുള്ള ഇതിനു വേണ്ടിയാണ്. കോവിലിൽ പോയാൽ ദീപാരാധന, നിങ്ങൾ ദീപാരാധനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളറിയാതെ തന്നെ ഒരു ജ്യോതി ധ്യാനം നടക്കുകയാണ്. പക്ഷേ അത് കുറച്ച് നേരമേ ഉള്ളൂ. അത് കുറച്ച് കൂടുതൽ ചെയ്യണമെങ്കിൽ വീട്ടിൽ ചെയ്താലേ പറ്റും. ഇതുപോക നമ്മുടെ നാഡികൾ തുറക്കാൻ വേണ്ടിയാണ് മണി അടിക്കുന്നത്. ഈ മണി ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ദേഹത്തുള്ള ദശനാഡികൾ ഓരോന്നാട്ട് തുറക്കും. കോവിലിൽ ശിവൻ കോവിലിൽ പോയാൽ ശംഖ് ഉള്ള ഓംകാരമും അത് നാഡികളെ തുറക്കും. ഇതുപോക ഈ നമ്മുടെ ശിവൻകോവിലുള്ള താളമേളങ്ങൾ എല്ലാമേ നമ്മുടെ നാഡികളെയും ആധാരങ്ങളെയും അത് അതിർവ് ചെയ്യുന്ന ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ക്ഷേത്ര വഴിപാട് ചെയ്തതിൻ്റെ കൂടെ ഈ ധ്യാനവും കൂടെ ചെയ്താൽ തന്നെ നമ്മുടെ ദേഹശാന്തിയും മനഃശാന്തിയും അനുഗ്രഹവും കിട്ടും എന്ന് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പഠിച്ച് പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം.